Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. Statutory warning. Smoking is injurious to health. It causes cancer. Alcohol consumption is injurious to health. Niyamapragaramulla munnarippu. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.
ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ടുള്ള വഴി. എന്താ സംഭവിച്ചു? സാറെ കാലത്ത് വന്ന് മുറിയെടുത്തത്. ഉച്ചയോടെ നമ്മുടെ പയ്യനെ വിട്ട് ഒരു പൈന്റ് വാങ്ങിപ്പിച്ചു. അവൻ കഴിക്കാൻ വല്ലതും വേണോന്ന് ചോദിച്ചപ്പോ ഒന്നും വേണ്ടാന്നും പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആരോ കാണാൻ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അയാള് പോയി. രാത്രി ഇവൻ അതിലെ പോകുമ്പോ മുറിയിൽ ഒച്ച കേട്ട് സംശയം തോന്നി. കഥക് മുട്ടിയിട്ടൊന്നും ഒരനക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ ചവിട്ടി തുറന്നപ്പോഴ ആള് തൂങ്ങിയത് കണ്ടത്. ആള് പോയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ താനും നഴിച്ചിറക്കി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. അറേ പുലിവാലാവൂ, നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഹലോ, ആരെ വിളിക്കുന്നേ? ആ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, ഇവിടെ ICU. കോട്ടക്കല പൂരത്തിന് തിടമ്പേറ്റി നിൽക്കണ കൊമ്പന്മാരെ പോലെ. എനിക്കിഷ്ടാഴ്ച എടുത്തോന്ന ജീവ അത്. ഓ വേണ്ടിക്ക, എനക്ക് പൂതിയാകുമ്പോ ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. പിന്നെ ഇവരൊക്കെ ദാ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ആളൊരു ചിത്രഭൂമി എന്റെ മുറിയിൽ കണ്ടെ ഉപ്പുണ്ടാക്കിയ പുകിലുണ്ടല്ലോ. നജീബേ, എന്റെ പങ്കടയല്ല, എന്റെ പങ്കട നിക്കാർപ്പിക്കല. നാളെ ഈ അവിടെ കുട്ടികളെ കളിച്ചിക്കാണ്ട് ഇങ്ങോട്ട് വന്നടോ. 10-23 വയസ്സായ ചെക്കനാണ്, ഇപ്പോഴും കുട്ടിക്കാലം തന്നെ. ഞാൻ ആരെയൊക്കെ പറഞ്ഞു നന്നാക്കുക? കാക്കാമാര് മൂന്ന് സിനിമയിലുണ്ട്. ഓരോ വാപ്പാർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എന്റെ വാപ്പാക്ക്. അതുകൊണ്ട് എന്റെ പൊന്നു നജീബെ, ഈ വേണ്ടാത്ത പൂതിയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞാളാ. ബാപ്പുവേ, ഈ സിനിമേന്റെ ഒരു കളറുണ്ടല്ലോ, മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി. ലാലേട്ടൻ ധനത്തിൽ കാറോടിച്ചു കൊണ്ട് പാടുന്ന പാട്ടാ അത്. ലാലേട്ടൻ കാറില്, ഇതിനജീബ് സൈക്കിളുമേ. മയിലാടണം കണ്ടിട്ട് കോഴി ആടിയിട്ട് വല്ല കാര്യണ്ട നജീബേ? ഈ പൂതി എന്റെ മനസ്സിലിരിക്കുള്ളൂ. എന്റെ വാപ്പ മൂസാജി ആണെങ്കിൽ ഈ സിനിമാറിന് ആയ തന്നെ. എന്റെ വാപ്പ മൂസാജി തന്നെ, ഞാൻ സിനിമ ആവും ചെയ്യും. ഈ ഒക്കെ എന്റെ സിനിമക്ക് ബ്ലാക്ക് ലിറ്റിക്കറ്റ് കേറും മനസ്സിലായോ? ഓനിപ്പോ അടുത്ത മാസം ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് മാറും. ഓന്റെ അറബി അവിടെ പുതിയൊരു ഓഫീസ് ഇറങ്ങണ്ടെന്ന്. മുഴുവൻ ഉത്തരവാദിത്തം മൂപ്പര് ഓനെ ഏൽപ്പിച്ചിരിക്കണത്. അതിനെന്താ മൂപ്പരോട് നേരിട്ട് ചോദിച്ചോളീൻ. എന്താ മനാഫേ, ഷമീർക്ക നബീസിന്റെ ഒരു ഫോട്ടോ കൂടി വേണമെന്ന് പറഞ്ഞേക്കണ്. ഒരേ ഒന്നേ ഉള്ളൂ. നജീബേ, ഓ ഓൾഡ് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവരുടെ കൊടുത്തു വിട്ടാളാ. ശരിപ്പ. നജീബിന് ഒരു ബിസ തരാക്ക. എന്താടോ അനക്ക് പോണോ പെങ്ങടെ കൂടെ ഖത്തറിലേക്ക്? നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അന്ന് 10 കായ ഉണ്ടാക്കണമെങ്കിൽ കടൽ കടക്ക എന്നെ വേണം. ഇത് ഇവിടെ ഉണ്ടാക്കിയതാ? കഴിഞ്ഞാ പിന്നെ അന്ത്യാട്ടാ.
ജീവേ വേണ്ടാട്ട, ആരെങ്കിലും കണ്ട അനക്കുള്ള വിസി ഇപ്പൊ തന്നെ അടിച്ച് കൈ തരൂട്ടാ. നീ ഇവിടെ തന്നെ നിക്ക്, എന്നിട്ട് ആരെങ്കിലും വരണ്ടാ നോക്ക്. എന്താ സൈനവേ, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ. കക്കൂസ എവിടെയാ? അതിവിടെ അല്ല, ആടെയാ. അന്ന പടച്ചോ കാക്കും, ഈ മുറുക്ക് ഇവിടെ ഉണ്ടാക്കിയല്ല. നിങ്ങക്ക് തരാനാ ഞാൻ വിളിച്ചത്. എന്താ ഇത്? അതിലുണ്ട്, വായിച്ചോക്ക്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്, പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിലേക്ക് 18-25 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. മീനുന്റെ വീട്ടിൽ പോയപ്പോ കണ്ടതാ, അപ്പൊ ഞാനത് അങ്ങോട്ട് കേറിയെടുത്തു. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു സിനിമാ നടനാവാന്നുള്ളത്? മീനു പറയേ, രണ്ടുപേരും മൊഹബത്തിലാവുമ്പോ അവരൊന്നിച്ച് കിനാവ് കണ്ട അത് ഉറപ്പായിട്ട് നടക്കുന്നു. അപ്പൊ എന്റെ കൂടി ആഗ്രഹം നിങ്ങളൊരു സിനിമാ നടനാവണെന്ന്. അത് നടക്കും, എനിക്ക് ഉറപ്പാ. അപ്പൊ മീനുനോട് ഇമ്മടെ കാര്യം പറഞ്ഞുല്ലേ? വേറെ ആർക്കൊക്കെ അറിയത്? ഞാനാരോടും പറഞ്ഞിട്ടില്ല. പിന്നെ മീനു, ഷമീനെ, ഷംസിനെ, സുബിനെ, പിന്നെ നഫീസിനോടും പറഞ്ഞിനേ. ഇതോടുകൂടി സീനിയർ പെൺകുട്ടികളുടെ നാടോണിയർത്തം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ജൂനിയർ, അതിനുശേഷം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ വേദിയിൽ ചെസ് നമ്പർ 162. സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളു, ഇവിടെ ആരും ചത്തോന്നില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ടീച്ചർ എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ, എന്റെ വീടെത്തി. ചേച്ചി, ചേച്ചി, ഓലലിലലിലലി, ഓലലിലലിലലി, പോടാ. അയ്യോ, ഓൾ വാൾഡ കുറവുണ്ട് തെണ്ടിക്ക്. എന്താ സാവിത്രി ഇത്?
അല്ല ടീച്ചറെ, അവന്റെ സൂക്കേട് ഉണ്ടോ? പോട്ടടി, അവൻ കുട്ടിയല്ലേ, നീ സങ്കടപ്പെടണ്ട. അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ, ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ, അവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. ശരി പോട്ടെ ടീച്ചറേ. ആ ശരി മോളെ. ഇനിയിപ്പോ ഇവിടെ എന്താണാവ് കൂത്ത്? വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ട് കൂത്തും? നീ കഴിക്കടോ പെണ്ണെ, മുമ്പ് ചൊന്നു മാറടി, പോയി കിടന്ന് ഉറങ്ങളെ. അവളെന്നെ കാലിനും വേണ്ടേ? ഗോപിയെ, ഇതൊന്ന് ശരിയാക്കി. ആ പെണ്ണ് എന്ത് കടത്തി? പണ്ടാരടക്കെ മനസ്സമാധാനത്തോട്ട് കണ്ടുപിടിക്കാൻ ഈ തള സമ്മതിക്കൂല. എന്താ എപ്പ ടി വി വെച്ചാല് ഈ കുരുപ്പ് വന്ന് നിർത്തും അശ്രീനയം. 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞില്ലാതെ വേണ്ട. ഇവളെങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? ആദ്യം നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ? അപ്പോ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാത്ര വയസ്സായടി. നിന്റെ അമ്മയുടെ 16 കുമാരാ, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനി ഇപ്പൊ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിൽ 10 ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. മുന്തമ്മയുടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ. എന്താടി നിന്ന് പെറുപെറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ച് പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്യൂട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമയ്ക്കല്ലേ? മുനീറേ, എന്തേ സിനിമയ്ക്ക് അത്രേ, ഒന്നെടുത്തോടുത്താള. ഏത് പടത്തിൽ? അതറിയില്ല. നായകനാ? അഭിനയിച്ചണ്ട് ആൽബത്തിലെ മൊഞ്ചുള്ള ഹസീന കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ ഹസീന എന്റെ തലയിലായി. അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി മതി. നിങ്ങക്ക് നായക വേഷം ഉറപ്പാ.
നീ ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിട്ട് 10 15 രാശായി. ഇന്നേ വരെ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബേജാറാവണ്ടിരിക്കുന്നുക്ക. പട്ടണപ്രവേശത്തിൽ ലാലേട്ടൻ പറയണില്ലേ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന്. പട്ടണപ്രവേശത്തിൽ അല്ലടി പോത്തേ, നാടോടി കാറ്റില്. ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണോട്ടോക്ക. ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാ കഴിഞ്ഞാ പിന്നെ നിക്കങ്ങൾ നായകനവിടുന്ന് കാത്തിരിക്കാൻ പറ്റൂല. ഉപ്പ എന്നെ വേറെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. ഏത് സുഹറാൻ സീനത്തും? എന്റെ താത്തമാരെ. ഓ, എന്റെ വാപ്പ ഇങ്ങനെ നാലഞ്ചാത്തിന് ഉണ്ടാക്കിയോണ്ട് ഇത്തിരി സമയം കിട്ടി. എന്റെ വാപ്പാനെ കളിയാക്കണ്ടോ നിങ്ങള്. നാളെ ദുബായിന്ന് ഫേസിലൊക്കെ വന്നപ്പോ കൊണ്ടുവന്നേനും ഒക്കെ തീർന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാ. സുഹറാക്കും സീനത്തിനും കൊടുക്കാലോ. സുഹറാക്കും സീനത്തിനും അവരുടെ ആൾക്കാർ വാങ്ങിക്കൊടുത്തോളൂ. ഇത് നമുക്ക് രണ്ട. നിങ്ങള് സിനിമാ നടനാവുമ്പോ കൊറേ നായകന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പോ നിങ്ങള് ശരിക്കും ഓരൊക്കെ പോയി കെട്ടിപ്പിടിക്കോ. എടി ബുദ്ധൂസേ, അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ. ഇപ്പോ ഞാനൊരു നായികേനെ കെട്ടിപ്പിടിക്കുന്ന സീനാന്ന് വിചാരിക്കാം. ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല. ഞാൻ ആളുണ്ടെന്ന് കരുതി കെട്ടിപ്പിടിക്കും, പിന്നെ നായികേനെ ക്യാമറ ട്രിക്കിൽ ചേർക്കും. ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗാന്ന് വിചാരിക്കാം. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി, ക്യാമറ ട്രിക്ക് അല്ലേ. മനസ്സിലായില്ലേ? സൈനബാ നിക്ക്. സറീനാന്റെ നിക്കായിനെ കാണാ. ഗോപി, നീ പിന്നെയും കെട്ടിയാ. നിക്ക് നിക്ക് നിക്ക്. ഇസുവിന്റെ എത്രാമത്തെ കല്യാണാവോ? പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്ത്. സമയാന്ത്. നീ പോയിട്ട് ഒരു ചായ തളിപ്പിക്ക്. സാവിത്രി, കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ എനിക്കൊരു ശല്യായിരുന്നു. ഇപ്പോഴതാ വെളു. ഓ, ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ല എന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം? ഒരു പട്ടിയും ചോദിച്ചില്ല. എനിക്കിഷ്ടം പോലെ ഞാൻ ചോദിച്ചു, ഒരു പട്ടിയും ചോദിച്ചില്ല.
സാവിത്രേ, ഞങ്ങള് കൊണ്ടുവിടണ പൂള പട്ടി വിടറ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മോത്തുണ്ടല്ലോ. ചേച്ചി, മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചു മോളെ? സാവിത്രി, മോളെ ഇവിടെ മോത്ത് വെണ്ണീറും തേച്ചിക്ക. അജീബെ മദ്രാസിൽ നിന്ന് രാഘവന്റെ പീടികൾക്ക് വിളി വന്ന് ഹംസൊക്കെ പറഞ്ഞതാ ഓരോ സിനിമയിലെടുത്തത്. ഇന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു തന്നെ. പടച്ചോനാണ് വന്നേ. നജീബേ, ഈ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. കഴിഞ്ഞില്ല ഇതുവരെ ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കി എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ, ഈ ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരുവെടുത്ത് ഈ തേങ്ങ ചെരുവിയേ ഒന്ന് ഫോൺ ചെയ്യണം. അയ്യേ, ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടുന്ന പെണ്ണാണ്, 24 മണിക്കൂറും ഫോൺ തന്നെ. ഉമ്മ, നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്ന. എന്തടാ കായക്കച്ചവടത്തിനൊരു കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും ഒക്കെ എന്റെ തല വെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല, ഈ പോരന്റെ മധുരമ്മ. എന്റെ ബാപ്പ അതാടെ വെട്ടി വെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ എന്റെ നജീബെ. അന്റെ ബാപ്പ അറിഞ്ഞ എന്താവും സ്ഥിതി? നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് ബാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. എന്ന് പോയി എന്റെ നജീബെ. ഞാൻ പറഞ്ഞോട്ടെ ഉമ്മ, മദ്രാസിലൊരു കോളേജ് തുടങ്ങുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ ബാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബെ, എന്നെ ബേജാറാക്കല്ലേ. അതാണുമ്മ ഞാൻ പറഞ്ഞത്. വാടക്കുമ്മ പറയണ കേക്ക്. ഉമ്മ ഫോൺ വിളിച്ച് കാര്യം പറയും. മദ്രാസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം, അത് കഴിഞ്ഞാ ഞാനിങ്ങോട്ട് വരില്ലേ? മാറിക്കിടി
ഹലോ. ആ അത് അവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാ മതി. ആ ഓക്കോ. ആ പറയ. ഓൻ പോയിക്കോട്ടെ, പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആയിക്കോട്ടെ, പറയാം പറയാം. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്. അനക്ക് സന്തോഷായ? എന്റെ സൈനബാൻ, ഞാനെന്തോ ജീവപര്യന്തം തടവിന് പോകുന്ന പോലെയാണല്ലോ നീ കരയണേ. രണ്ടോ മൂന്നോ മാസത്തെ കാര്യം, അത് കഴിയുമ്പോ ഞാനിങ്ങനെ തിരിച്ചു വരില്ലേ? ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടനായിട്ടല്ലേ, അതല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചേണ്ട കിനാവ്. ഇവളുടെ അടുത്ത് പിടിച്ചിരിക്കണമെങ്കിൽ ഭയങ്കര തന്നെ വേണം. എനിക്കത് വീടല്ല, നരക കള്ളൂടിയനായത് അന്തേ. അതിന് പറ്റിയൊരു തള്ളേ, ആ തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടിക്കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ നിക്ക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ, നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും പട്ടിണിയാ. ചിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ. നമ്മുടെ കോയമ്പറ്റലേതാ, കല്യാണം കഴിഞ്ഞ് മദ്രാസിയിലാ. ഇടയ്ക്കെന്നെ വിളിക്കും. അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ. മൂപ്പര് വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും. നിനക്ക് അങ്ങോട്ട് പോകാൻ വിഷമമുണ്ടോ? ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം, സമാധാനം ഉണ്ടാവുമല്ലോ. ആ മോളെ, ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ടൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ, പോയിരുന്ന് പഠിക്ക്. ഹലോ ലത. അതെ, ഇത് ഗായത്രിയാ പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു?
ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ? ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ. ഷോപ്പിങ്ങിനൊക്കെ ഇവള് ഒറ്റയ്ക്ക് പൊക്കോളൂ, അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? ആ, 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു. പിന്നെ വീട്ടില് പഠിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. ഹലോ സമി സാർ, വണക്കം. അമ്മാ വിജയ് പേസറേ, മത്സരഭാഗത്തിലിരുന്ന്. സൗഖ്യ സൗഖ്യ. നീങ്ക എപ്പിടി ഇരിക്കേ സാർ? അത് വന്ന് നീങ്ക എനിക്കാ ഒരു ഉദവി പണ്ണണം. അല്ല അല്ല അല്ല, വൈഫോട് ഒരു ഫ്രണ്ട് ഊരിലിരുന്ന് വന്നിരിക്കാങ്ക സാർ. നീങ്ക നെനച്ചാ അവർക്ക് ഏതാവത് വേല ശരി പണ്ണ മുടിയുമാ? SLC അവളോതാൻ. അത് ഒരു 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 സെക്കൻഡ് സാർ. സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ. 1 സെക്കൻഡ് സാർ. എടോ ഫോൺ തന്നെ. സൊല്ലുങ്ക സാർ. 9444-39-329-30 ശെൽവൻ. ഓക്കെ. ആമാ സാർ, റോംബ താങ്ക്സ്. ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ, സിനിമയോ? ആ, സിനിമ അത്ര മോശം ഏർപ്പാടൊന്നും അല്ല. കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ, പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. നീ എന്തറിഞ്ഞിട്ടീ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച ഈ സാമി ഇല്ലേ, അയാള് സിനിമയിലെ വെറും കോസ്റ്റ്യൂമാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യ. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാൻ. ആലോചിച്ചു പറയ, മോളുടെ ജീവിത. വാ, വരൂ, ഇരിക്കേ. മോളെ, ആ സാമി ഒരു ശെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവരോട് സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങക്ക് സമ്മതമാണ്, ഞാനിപ്പോ വിളിക്കാം. സ്വിച്ച് ഓഫാ. ശെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറേ, ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ, കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവള് ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും 2 ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല, നമുക്ക് വേറെ പണി തപ്പാടോ? അല്ലല്ല, പ്രൊഡ്യൂസറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ, ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ, ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ആ, ടീച്ചറോ അഭിനയിക്കാമെന്നാണോ? സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. അയ്യോ, ഇങ്ങ സന്ധ്യ. പേരിങ്ങോട്ട് ശരിയല്ല, സോറി പറഞ്ഞില്ലേ. പിന്നെ എന്താ, ഓടിരിക്കും. ഇഷ്ടപ്പെട്ടോ?
നിന്നെ സ്നേഹിച്ചത്. പ്രേമമാണത്രേ പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇത്ര പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കും ഒരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചിനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തുന്നാ. അച്ചു, നീ എന്റേന്ന് വാങ്ങുവേ? അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ എവിടെ പോയാലും ഇതുപോലെ പറഞ്ഞ എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ, ആ ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ, എത്ര മണിക്കാ? ആ ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്, 5:30 ട്രിവാൻഡ്രമിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്, നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്കേ. പലതരം ആൾക്കാരാ ഇവിടെ, പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നൊക്കെ മോൾക്ക് മനസ്സിലായോ? എനിക്ക് വിനുവേട്ടനും വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് അങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ, എന്ത് കരുതി? നമ്മളൊന്നും അറിയില്ലെന്നോ? നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്തൊന്നും ഈ മൂസാഹാജി ചെയ്തിട്ടില്ല. പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ അത്? ഇസ്ലാമിന്റെ നീതിക്ക് വഴങ്ങി ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഉമ്മ. മിണ്ടരുത്, മിണ്ടരുത്. നിന്റെ പൊരെ കൈയണെങ്കി നിന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് എന്നെ അനുസരിച്ച് കയ്യണേ മാത്രം കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും പോവാം, അത് ഉമ്മയായാലും മക്കളായാലും. ഉസ്മാനെ, വണ്ടി എടുക്കണ. സിനിമ എന്റെ ജീവിതം ലഭിച്ചു, അതില്ലാണ്ട് എനിക്ക് അല്ല.
പിന്നെ എപ്പോഴും കളിയാക്കാറല്ലേ. ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് വരുമോ? പിന്നെ കിട്ടിയില്ലെങ്കിലും ഓട്ടോഗ്രാഫ്. ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറേ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എന്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാല്ലോ. മോളെ നമുക്ക് അവിടെ സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനേരെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ. നീ വല്ലാണ്ട് മാറി, ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ, എന്നാലും നമ്മളെ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശ് ഇതിലുണ്ട്. ഒന്നിന്നേ, എന്റെ അമ്മയൊരു പാവമായിരുന്നു. അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത് കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കോ. വാപ്പ വിളിക്കണ്ട്. ജി കഴിക്കണില്ലേ? ഇന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട, വല്ലതും കഴിച്ചു കിടന്നോ. ഇത് കണ്ട നജീബേ, ഇത് മൊയ്മൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മൊയ്മൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് ഇന്നേ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. നമുക്ക് മൂന്നാക്കുള്ള ചോറുണ്ടെന്നറിഞ്ഞിട്ടേ മൂപ്പര് ഒരു വറ്റ് കഴിക്കൂ. നെഞ്ചു നേറണത് നീയെ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. പഠിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളാ മോനെ, അതൊന്നും നമുക്ക് പറ്റിയതല്ല. Thank you.
വേണ്ടി ഇരിക്കുന്നു. ഒക്കെ ശരിയാവും. അന്റെ ഉപ്പാക്കും സിനിമ ഹറാമ? ഒന്നുമില്ല. നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ടെന്ന്. നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ നിക്കാഹിന്റെ കാര്യല്ലേ? എന്റെ ഈ പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം തീർത്ത് പറഞ്ഞു, എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ? ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവ് എന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം. പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ ബാനൽ ജോൺസൺ തത്വങ്ങളിൽ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമംഗളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ്, DFT, PRO പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നീന്. ഈ വെള്ളിയാഴ്ച പണം പുറത്തിറങ്ങുന്നു. വാരികയിൽ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യോടെ അത് മേടിച്ചോണ്ട് പോന്ന്. കൂടെ ഹിമാരം കിട്ടി. പക്ഷേ എന്റെ പേര് കണ്ടില്ല നജീബേ, സിനിമന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. എന്റെ പേര് ഒരു സിനിമക്ക് വേണ്ടി മാറ്റിക്കണ്. ആ എന്താ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല? അതല്ലിക്ക, ഒരു സിനിമ നടന്റെ പേരാവുമ്പോ കുമാർ എന്നോ ഖാൻ എന്നോ കപൂർ എന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നീന്ന്. ഇപ്പൊ എന്താക്കീന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബേ, ഈ തുണിയാടിയിട്ട് അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പോൾ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടുന്നതും പോരെ നജീബേ. ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ കാണട്ടുമ്മ, അത് കഴിഞ്ഞ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം, പിന്നെ ഞാൻ എടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ല ഉമ്മ, ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. ജീവനൊരാഗ്രഹം ഓന അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് എത്ര. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാം എന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂല്ല എന്ന്. നിങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല്ല. കുട്ടിയോളെ ശാസ്ത്രി എന്നെ വളർത്തണം. ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അവനൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എന്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കുന്നത് പഠിച്ചോൻ പുറത്തോളും, പക്ഷേ പള്ളിക്കാര് പുറത്തൊന്നും വരില്ല.
നജീബെ, ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്തിരുത്തണം. അതിന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടെ ഉള്ള സിനിമയല്ലല്ലോ നജീബേ, ഇത് നമ്മള് ആണുങ്ങൾ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്കെ നമുക്ക് കാണായത്. ഹലോ, താശു കൊടുത്ത് പീസ് പടം കാണാമെന്നാണ്, അല്ലാണ്ട് നല്ല കുണ്ടി കാണാമെന്നല്ല. അവൻ ഫാമിലി ആയിട്ട് കമ്പി പടം കാണാമെന്ന്. നിങ്ങൾ പന്നി ഇരിക്കണവിടെ. ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ഒരു ചെറ്റത്തരം സ്വന്തം കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടാവൂടാ? അറിഞ്ഞോണ്ടല്ലോ ഇപ്പ
ഈ അറിയാണ്ടോടാ ഈ മോനെ ഈ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അനക്കത ഉമ്മയും പെങ്ങളെയും കാണിക്കണോടാ. മുടി പോടാ നായ മാനം കളയാനുണ്ടായ ഹാമുക്കെ മയ്യത്തിനടുക്കൂടാ. മോനെ അഞ്ചു നേരം നിസ്കരിക്കണ മുസൽമാനാടാ ഞാൻ. അങ്കുവിളി മാത്രം മോയങ്ങണ മനസ്സുമായി ജീവിക്കണേക്ക് ഇച്ചായിട്ട് തന്ന് സമ്മാനം കൊള്ളാം. ഓടാ അച്ചയ്ക്ക് വെട്ടി അരിഞ്ഞളെ ഞാൻ ഒറ്റോ കുളിച്ചു മൂടി ഞാൻ വണ്ടി പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. ഇത്രയും വലിയൊരു അബദ്ധം നീ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല മോളെ. ഞാനും എൻ്റെ മോളും ഒരാൺതുണ പോലും ഇല്ലാതെ ഇവിടെ ജീവിക്കണേ. എനിക്ക് വേറെ നിവൃത്തിയില്ല സാവിത്രി. ஹலோ நான் வந்துட்டே இருக்கு அங்க வெயிட் பண்ண சொல்லுடா. திவ்யா ஸ்கூலுக்கு போலாமா? வாமா சீக்கிரமா வா. என்னடா இதோ வந்துட்டு இருக்கேன்னு சொல்லலையா? நான் திவ்யாவை ஸ்கூல்ல விட்டுட்டு வரேன்டா. வைடா போனேன். என்னாச்சுடா? நான் வீட்டில் இருக்கும்போது இந்த மாதிரி மேட்டரெல்லாம் ஃபோன் பண்ணி பேசக்கூடாதுன்னு உங்கள்கிட்ட எவ்வளோ வாட்டி சொல்லியிருக்கு சார்? நான் காலையில் வரும்போது அந்த பொண்ணு இங்கே இருக்கு. அப்புறம் அப்புறமா சார் சார் இங்கே வந்து ஒரே கலாட்டம் அப்படியே கூப்பிட்டு உள்ளே உட்கார வச்சுட்டேன். வணக்கம் சார். வணக்கம் மணி. நீ போய் டீ வாங்கிட்டு வா. சரி சார். சார் இது என் பொண்ணு சிவானி. சினிமாவில் நடிக்கணும்னு ஒரே ஆசை சார். செகண்ட் ஹீரோயின் ரோல்ஸ் எல்லாம் நிறைய வருது. ஆனால் பாப்பா ஹீரோயின் ரோலில் மட்டும்தான் நடிப்பேன்னு ஒரே பிடிவாதம். ஆ இந்தாங்க சார் போட்டோஸ். பின்னாடி நம்பரும் இருக்கு. அம்மா நான் இன்னைக்கு கொஞ்சம் பிஸி. நம்பர் இருக்கு இல்லையா? நான் அப்புறமா கால் பண்றேன் சார். நீங்க கொஞ்சம் மனசு வச்சா ஒரு நல்ல படத்துல ஹீரோயினா இன்ட்ரோடியூஸ் பண்ணி வைக்கலாம்ல சார். சரி சரி நான் பாத்துக்கிறேன் சார். பொண்ணு வந்து டான்ஸ் எல்லாம் கத்துக்கிறா சார். பரதநாட்டியம் குச்சிப்புடி ஃபோக் இப்போ சினிமாட்டிக் டான்ஸ் கூட கத்துக்கிட்டு முடிச்சிருக்கா சார். சர்டிபிகேட் கூட இருக்கு காமிக்கிட்ட சார். எவ்வளவு வாட்டி சொல்லியாச்சு தமிழ் தானே பேசுறேன். நான் இன்னைக்கு கொஞ்சம் பிஸி. தயவு செஞ்சு போய்கிட்டு அப்புறமா வாங்க. சரி வா. ஆமா
பெரிய சினிமாக்காரன் மூஞ்சிய பாரு. நஜீப் எப்படி இருக்கு? നിങ്ങൾ എല്ലാരും കൂടി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. നജീബ്, ഉങ്ങളോട് മനക്കഷ്ടം എനിക്ക് പുരിയത്. വിടുങ്ക, എനിക്ക് ഉങ്ങളോട് കൊഞ്ച പേസണോ? വാങ്ങ വാ നജീബ്, ഉങ്ങിട്ട കൊഞ്ച പേസണോ? നാ എന്നാ സൊല്றேனா? നിക്കൊന്നും കേക്കണ്ട. നാ സൊല്றது കൊഞ്ച കേളു നജീബ്. സിനിമ മോചിച്ചു വന്നതല്ല ഞാൻ, ഗതികേട് കൊണ്ടുവന്ന് പെട്ടുപോയതാ. ഇതും കൂടെ കഴിഞ്ഞപ്പോ പിന്നെ മരണം മാത്രമായിരുന്നു എന്റെ മുന്നില്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ഞാനൊരു പെണ്ണാണെന്നുള്ള ഔദാര്യമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തന്നോടായിരുന്നു. സാവിത്രി പ്ലീസ്, ഞാൻ സൊല്றது കൊഞ്ചം പൊറുമയാ കേളുമ ഇപ്പടിയെല്ലാം നടന്നിരുന്നു ഞാൻ നെനച്ചുകൂടെ പാക്കവേ ഇല്ല. എന്നെ പൊറുത്ത വരയ്ക്കും ഞാൻ വെറും പ്രൊഡക്ഷൻ വില പാക്കറവന്താ. വേണമെന്ന് എനിക്ക് ഉങ്ങളെ അത് ഇതെന്ന് ചൊല്ലി അണപ്പളാം. ആണോ എന്റെ നിലമ എന്നാന്ന് എനിക്ക് നല്ല വിതറിയും. പക്ഷേ എന്റെ അവസ്ഥയെ കുറിച്ച് താൻ എപ്പോഴെങ്കിലും കൊഞ്ചം പേശ വിട്. உங்க பிரச்சனை எவ்வளவு பெருசுன்னு எனக்கு புரியுது. ஆனா நீங்க மட்டும் இல்ல, எவ்வளவு பேர் நடிக்கணும் சூப்பர் ஸ்டார் ஆகணும் நினைச்சு எத்தனை பேர் இந்த கோடம்பாக்கம் வடபழனி அங்க இங்கேன்னு டேரோ போட்டு அலைஞ்சிட்டு இருக்கு. 100 பேர், 100,000 பேர். ஆனா அதுல இருந்து 1-2 பேர் மட்டும்தான் ஏறி போனவங்க. நஜீப், இதா ஐயா சினிமா. வெளியில இருந்து பார்த்தா சினிமா ரொம்ப கலர்ஃபுல்லா இருக்கும். ஆனா இங்க வந்தவங்களுக்கு மட்டும்தான் தெரியும் அந்த கலர் என்ன. அது தெரிஞ்சவன் தானா? என்ன மாதிரி நிறைய பேர் இருக்காங்க. நடிகன் ஆகணுங்கிற ஆசையில நானும் முதல்ல இங்க வந்தேன். நான் மட்டும் இல்ல, நீங்க சினிமாவில பாக்குற மெஸ் ஜூனியர் ஆர்டிஸ்ட் அதை இதுன்னு வேலை பாக்குற எல்லோரும் அப்படித்தான். முடிஞ்சா நடிகர் ஆகணும், இல்லைன்னா பெரிய டைரக்டர் ஆகணும். ஆனா எல்லாராலும் அப்படி சாதிக்க முடியாது. இருந்தாலும் அவங்க யாரும் திரும்பி போகாம இங்கே ஏதாவது சின்ன சின்ன வேலை பார்த்து இங்கே இருந்துட்டு இருக்காங்க. அதான் சினிமாவுடைய ஒரு மேஜிக். எனக்கு அறியேண்டது ஆ ஒரு சினிமனை குறிச்சு மாத்திரா. செய்யாத காரியங்களா ஞான சினிமையில கண்டது. அதனுள்ள மறுபடியும் இப்ப பண்ணா மதி. அன்னைக்கு படத்தோட பிரிவியூ நடந்தது. இந்த படத்துக்கெல்லாம் தியேட்டர்ல ஒரு பைச கூட கலெக்ஷன் வராதா சாரே. எங்கனெங்கிலும் இதொன்னு எடுத்து சகாயிக்கணும். என் ஆதத்தை படம் கழிஞ்சு முழு கடத்தில இதொன்னு இறக்கானிட்டு வேற நிவர்த்தி இல்லைன்னு. இது எடுத்தா நானும் முழு கடத்திலாகும். ஒரு நிமிஷம் வாங்க. வா. இந்த படத்துல ஒரே ஒரு பிளஸ் அந்த பொண்ணு தான். செம்ம காட்டையாவா, ஒண்ணு செய்யலாம். படத்துல பிட்டு போடலாம். புரியலையா? யோ, சினிமாவில உங்களோட ஜாஸ்தி எக்ஸ்பீரியன்ஸ் எனக்கு இருக்கு. இங்க சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான். நான் என்ன சொல்றேன்னா, படத்துல அங்க இங்க நல்ல ஜம்பு ஜம்பா பிட்டு போட்டு அதுல உங்க பேர்லாம் மாத்தி ஃப்ரெஷ்ஷா ஒரு ஏ சர்டிபிகேட் படமா ரிலீஸ் பண்ணலாம். உங்களுக்கு வந்த டபுள் ப்ராஃபிட் கிடைக்கும். ஐயோ, அப்ப அதுல அபிநேஜ் பிள்ளேரோ? யா வாய, புது பசங்க தானே. காசெல்லாம் செட்டில் பண்ணி எக்ரிமெண்ட் வச்சிருக்கல, அதுக்கப்புறம் என்ன? தம்பி, உங்களுக்கு உன்னோட பைசா திருப்பி கிடைக்கணும்னா நான் சொன்ன மாதிரி செய். இல்ல நான் விட்டுடு. தம்பி, நான் முதல்ல சொல்லலையா, சினிமாவில சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான். அதுக்கப்புறம் கொஞ்சம் பிட் ஷூட் பண்ணி இன்பிட்டியூன் அங்கே எங்கே போட்டாங்க.
ரிலீஸுக்கு அப்புறம் தான் டைரக்டர் இந்த விஷயம் எங்கிட்டையும் சொன்னது. சினிமாவில் வந்து இது ஒரு புது விஷயம் கிடையாது. இங்கே இங்கே நல்லவங்களும் இருக்காங்க, கெட்டவங்களும் இருக்காங்க. முடிஞ்சது முடிஞ்சு போச்சு. புது வசந்தம் வந்து ஹிட்டு. இனிமே உங்களுக்கு இந்த மாதிரி படம் தான் கிடைக்கும். என்ன வேணும்னு கொஞ்சம் யோசிச்சு பாருங்க. இந்த கலர்ல நிக்கணுமா இல்ல திரும்பி போகணுமா? எந்த பறஞ்சு வரணும் இல்லை. ஒரு ஒரு படம் வந்திருக்கு, விட்டு படம் தான், ஆனா கேட்கற காசு கிடைக்கும். தோன்னியாசம் பரையிறது. ഇങ്ങനത്തെ സിനിമയിലെ അഭിനയിക്കാനല്ല ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയത്. ഈ ഇങ്ങനെ ഒരു 100 എണ്ണത്തിന് കൂട്ടുന്നുണ്ടാവും, പക്ഷെ എന്നെ അതിന് കിട്ടൂല. എന്ത് കിട്ടും? കാശ് എത്ര കിട്ടും? സാർ ഉങ്ങളെ കൂപ്പിടുറാങ്ക. നമസ്കാരം സാർ. എൻ്റെ പേര് നജീബ്. സാറ് പുതുമുങ്ങളെ വെച്ച് മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ് വന്നതാ. ഫോട്ടോസാണ് സാർ. താൻ പുതുമുഖാണോ? അതെ സാർ. മുമ്പ് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല? ഇല്ല സാർ. പുതുവസന്തത്തിൽ നിഷയുടെ കൂടെ അഭിനയിച്ചത് നീയല്ലേ? എടാ ചെറുക്ക, 10-21 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്, എനിക്കിട്ട് എന്നെ ഉണ്ടാക്കാൻ വരില്ലേ? ആ കണ്ട ഊളപ്പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് അവൻ എന്റെ പടത്തിലെ നായകനാവാൻ വന്നിരിക്കുന്നു. നിങ്ങൾ മലയാളി ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ 2 മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു? അത് വന്ന് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ, പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്തു കിട്ടി. പക്ഷെ ശ്രീധനൊന്നും അല്ല കേട്ടോ, അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഏത്? നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞത്? ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കറാണ്. ഓഹോ, ഷാർജയിലാന്നോ? ആമാ. വന്നോളൂ. അന്ത സൈഡിൽ ബാൽക്കണി ഇരിക്കുമോ? പിന്നെ 2 സൈഡ്സ് ബാൽക്കണി ഉണ്ട്. ടാ നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. അതൊന്നും പ്രശ്നമില്ലേ സാർ, രണ്ടെല്ലാം ഉങ്ങൾക്ക് കറക്റ്റാ കിടക്കും. അത് മതി, വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണു കണ്ടാ അറിയാം അയ്യോ പാവം. നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബീഗ. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. വേറെ വഴിയില്ലേ സാവിത്രി? അന്ത ആളെ പാക്കലയാ. നിങ്ങൾ ആരെന്ന് തിരിച്ചു പോച്ച പ്രശ്നേതാ? അവങ്ക വന്ന് കപ്പലില് വേല പാത്തിട്ട് ഇരിക്കു, അതിനാൽ 6 മാസം മുഴുക കടലിലെത്താൻ ഇരിക്കും. ഇങ്ങ വരവേ വരാത്, അറ്റ്ലീസ്റ്റ് അവളോ നാളോ ഉങ്ങൾക്ക് തൊന്തരവ് വരാത്. നജീബോ പാവം, അന്ത പയ്യം വന്ന് ദിനം മുഴുസ ഡയറക്ടർ പ്രൊഡ്യൂസർ ഓഫീസിലെയും വീട്ടിലെയും ചാൻസ് കേട്ട് സുത്തിട്ടേ ഇരിക്കു. നൈറ്റ് വന്ന് എങ്ക ഓഫീസിൽ താൻ പഠിക്കരുത്.
அவனும் சின்னதா ஒரு வீடு பார்க்க சொல்லியிருக்கு. எவ்வளவு சின்னதானாலும் அட்வான்ஸ் பெருசுதானே. மூணு நேரம் சாப்பிடுறதே அவனுக்கு கஷ்டம், அவன் எப்படி அட்வான்ஸ் கொடுப்பேன்? அயாளுக்கு விரோதம் இல்லைங்க, എന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയക്കുന്ന അണക്കേടായിരിക്കോ അവിടെ വന്ന് താമസിക്കാൻ? അതല്ലേ റഹാന ബീഗത്തിന്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാ പോരെ? പിന്നെ പർദ്ധ പറഞ്ഞു, അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം ഇവിടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളും. എനിക്ക് രണ്ട് വർത്താനം പറയണം. നീ അവളെ കൊണ്ടുപോയി വിട്ടോടി കൊരങ്ങേ. ഗോപി, ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട, ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. നീ ആളെ കൂട്ടടി, എനിക്കും പറയാനുണ്ട്. നല്ല പൂവമ്പഴം പോലുള്ള എന്റെ മോളെ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന് കണ്ട അലമ്പ് പടങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചപ്പോ തൃപ്തിയായില്ലടി നിനക്ക്? ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലടി. കാണിച്ചടി, നിനക്ക് കാണിച്ചേരാ. ഞാൻ മര്യാദക്ക് അവളെ കെട്ടിച്ചു വിടാൻ പോയപ്പോഴാണ് അവളുടെ ഒടുക്കത്തൊരു സ്ഥിരമ. ഒരു കാലത്ത് നീ നന്നാവരടി. പാപമായിരുന്നു എന്റെ മോള്. ഇവളൊരുത്തിയാണ് അവളെ നശിപ്പിച്ചത്. ഒരു ടീച്ചർ ശബ്ദം കേട്ടപ്പോ തന്നെ വിശോട്ടം പറഞ്ഞു. ഇവിടെ ആളെ തിരിഞ്ഞോ എന്തൂട്ട് തേങ്ങയായാലും വേണ്ടില്ല, ഒന്നുകിലും സൂപ്പർ സ്റ്റാർ വേണം, ഇല്ലെങ്കിൽ ഇവിടെ നിഷയുടെ പോലെ ഐറ്റം വേണം. ഞാനിവിടെ പുണ്യം കിട്ടാനൊന്നുമല്ലോ തുറന്നു വെച്ചേക്കണത്. പുതുമുഖങ്ങളുടെ പടം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റില്ലട്ടാ. ഒരു വിധത്തിലാ പിടിച്ചു നിൽക്കണത്. ഞാൻ പോണ വെച്ചേ. ഹൈ, മനുഷ്യനിവിടെ ഒരു വിധത്തിലേ രണ്ട് തുണ്ടുപടമൊക്കെ കളിച്ച് തട്ടി മുട്ടിയങ്ങോട്ട് കഴിഞ്ഞു പോവാ. അപ്പോഴാ ഓന്റെ ഒരു പുതുമുഖങ്ങളുടെ പടം നമ്മുടെ ഐറ്റത്തിൽ ലഭിച്ചു. പിന്നെ ഇത്തവണ നിഷ തകർത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റും രണ്ട് കുളിസീനും ഉണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റേ ഉള്ളൂ. ആ
എന്താ ഇത് കണ്ടോ? എന്താ ഇത്? ചീറിക്കളയത്. അച്ഛ കാണണ്ട. അവളുടെ ഒരു വേഷം. മാന്യ പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ, പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാവിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം ബോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകൾ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു? നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ രണ്ട് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പടം ചെയ്ത ഒരാളാ ഞാൻ. ഈ രണ്ട് ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരു ഒറ്റ നിഷ ചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിംഗിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറഞ്ഞിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാനും ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ, ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പെട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേറെ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന് നിലം തുടയ്ക്കണം. കുനിഞ്ഞുകുനിഞ്ഞു അങ്ങോട്ട്. കുനിയാൻ പറയുന്ന എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാരും. അവന്മാർക്ക് അത്ര കൊളഞ്ഞാ പോരെ. അഴുതെ കുറെ മറന്നോളും ദാദാചാരം മുറുക്കി. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോ? എന്ന് വീടും ആരാധകർ ആരും വരുന്ന എന്റെ അഭിനയം കാണാനൊന്നും അല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാണ്. ശരിക്കും മറന്നുപോയി. ഇപ്പൊ വേറെ ശവം.
ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തുവെപ്പുണ്ട്. നീ ഭക്ഷണം കഴിച്ചോ? രാവിലെ പോയി കിടന്നു. ഹലോ അമ്മ. സെൽവണ്ണ, അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇതുവരെ വന്നില്ല. ചെട്ടിയാറാ? അവർ കണ്ടിപ്പോ വന്നിടുവാറ്. ഓ, എന്നാ ചങ്ക? ഒന്നുമില്ല, നീ ഏറെ ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ ആ നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ സെക്സ് ബോംബ. ഇന്ന് കോളിവുഡിലും ബോളിവുഡിലും ടോളിവുഡിലും കോടി കെട്ടി പറക്കറാങ്ക. ഹലോ മാഡം. കുമാരെ, ചെട്ടിയാർ സാർ അഡ്വാൻസുമായിട്ട് ആളെ വിടാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയ്യോ, ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ എമ്മുണ്ടോ? അന്ത പൊണ്ണ വെച്ച് ഞാൻ രണ്ട് പടം പണ്ണേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് നിക്കാമേ, അവ രണ്ട് പടത്തിൽ എന്നെ ഏമാത്തിട്ടെ, കാശും അധികം വാങ്ങിട്ടെ. അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്. ഹലോ. ഹലോ നിജീബേ. ഇക്ക, എനിക്ക് സുഖാണ്. നിങ്ങള് ഇപ്പൊ എവിടെന്നാ? ഞാൻ നാട്ടീന്നാ. ഒരു വിവരം അറിയിക്കാണ്ട്. എന്തൊക്ക? എന്റെ ഉമ്മ പോയി നിജീബേ, കുറച്ചു കാലായി. എന്നെ അറിയിക്കാൻ കുറെ ശ്രമിച്ചു, എവിടെയാന്ന് അറിയണ്ടേ? എങ്ങനെയാ? Thank you.
അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട, നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചും പൊറുക്കാത്ത കാര്യ നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടു. പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടെ ആണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന്? ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നായിരിക്കും എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, പത്താളുടെ മുന്നിൽ തല കുനിക്കാൻ നടക്കാൻ പറ്റുമോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കിട്ട് വെക്കരുത്. ഇന്നൊരു പ്രസവം കഴിഞ്ഞ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ. വളർത്തും പോലും. എനിക്കൊന്നും കേക്കണ്ട, നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാനുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. ഒരു 30. അവനെ മനസ്സിലായോ? ആരാ? പുതുവസന്തത്തിലെ നായകൻ. ഓ, നിഷയുടെ. ഒന്ന് മുട്ടിയാലോ? പുതുവസന്തത്തിലെ നായകനല്ലേ, എനിക്കറിയാം. ഒരു റിപ്പീറ്റ്. ഡേ, സാറിനൊരു പെഗ് കൊടുക്കടേ. എന്റെ കൊച്ചനെ, നിങ്ങളെ പോലൊരു ഭാഗ്യവാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നിഷയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, അവളെ തന്നെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു തനി അച്ചായന, വേറെ വേഷം ഒന്നും വിചാരിക്കണ്ട. അവളുടെ പൊക്കിള് കണ്ട അന്നു പോല് തുടങ്ങിയതാ. ഒരേ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആശാൻ പറ, എന്നാ വേണം? എന്ത് കോലാണ്ടത്? നല്ല യാത്രാക്ഷീണുണ്ട്. എന്റെ ഉമ്മ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഓരോരു വശം തളർന്നു വീണു. കുറെ നാൾ കോട്ടയ്ക്കലൊക്കെ കിടന്ന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പടച്ചോന്ന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടാന്ന്. നാട്ടുകാരും പള്ളിക്കാരൊക്കെ മൂസാജിനെ ഒറ്റപ്പെടുത്തി. കച്ചവടവും വീടും ഒക്കെ പോയി. ഒരു മനുഷ്യായുസില് ഇതേ കൂടുതലൊക്കെ എന്തനുഭവിക്കാനാ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്താ നിക്കാ കഴിഞ്ഞ്? രണ്ട് കുട്ടികളായി, എരട്ടകളാ, രണ്ടും പെണ്ണ്. അതുകൊണ്ട് ഇപ്പൊ ഞമ്മക്ക് പ്രാരാബ്ധായി. പിന്നെ സൈനബ് ഇപ്പൊ സൗദിയിലാ, അന്നെ കുറെ കാത്ത്. നമസ്കാരം. എനിക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പൊ വേണ്ട നജീബേ, ആ നാട്ടിലേക്ക് അന്നേം കുട്ടി പോവാച്ചാ അത് ശരിയാവൂല. നിങ്ങളുടെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമല്ലേ? ഛേ, അതുകൊണ്ടല്ലടാ. നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക. ഏയ് വേണ്ട. എന്തിനാണ്ട വെച്ചോ? വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. Thank you.
കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇവിടെ ഐസിയു ഇല്ല. സാർ, എത്ര പേരുണ്ട്? അഞ്ചെണ്ണത്തിന് കിട്ടി സാർ, ഒരാൾ ഓടി കളഞ്ഞു. ഫയൽ എടുത്തുണ്ടോ? ശരി സർ. നിന്റെ പേരെന്താ? സാർ, ഞാൻ ജോർജ് വർഗീസ്. ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ സർജന. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ബാബു സാറേ, മലപ്പുറം പീഡന കേസിൽ ഏഴാം പ്രതിയായിരുന്നു. ഓ, അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി. ആ ഫയലും കൊണ്ടുവാ. എന്താ പേര്? ശാന്ത. മഞ്ജു, 32 വയസ്സ്. നിന്റെ വീട് എവിടെയാ? അടിമാലിയ സാറേ. എന്ത് വാടോ എഴുതി വെച്ചിരിക്കുന്നത്, വെടിമാലി എന്നൊക്കെ. നീയുണ്ടോ? ഇതുവരെ നിർത്താറായില്ലേടി ഏർപ്പാട്. ജീവിക്കണ്ട സാറേ. തന്നെ ജീവിക്കണമല്ലേടി നിനക്ക്. എനിക്ക് ചെലവിനേതാ? ഞാനിവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങി, നിനക്കൊക്കെ ജോലി തരാൻ. ബുദ്ധിമുട്ടിച്ചോണ്ടേട്ടാ. എന്താ ഇവിടെ അഭിനയിപ്പിക്കുന്നോ? ഇല്ലേട്ടാ. അതെന്താ ഡി, നല്ല കാശോ തരാം. വേണ്ടേട്ടാ, ഇവളുടെ അച്ഛന് തീരെ ഇഷ്ടാവില്ല. $80
വാമളെ. ആ ഡയറക്ടർക്ക് എത്ര എടുത്താലും മതിയാവില്ല. റീടേക്ക് എന്ന റീടേക്ക്. ഇരിക്കും, ബ്രേക്ക് പറഞ്ഞപ്പോ മണി മൂന്നായി. ആ പ്രൊഡക്ഷൻ മാനേജർ ദിനേശ് ചോദിക്കുക ഇവളെ അഭിനയിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നജീവൻ അതൊന്നും ഇഷ്ടാവില്ല എന്ന്. കുടിക്ക. ആ എന്നെ കൊണ്ടൊരു പാവയൊക്കെ വാങ്ങിപ്പിച്ചു കാണിക്ക്.